നാടൻകുടി ചെറിയ കോടികളായതുകൊണ്ട് ഇവരുടെ കൂടെ കമ്പനി അതെ ആയിട്ട് അതെ ഇവര് കാട്ടിലോട്ട് പോവെങ്കിലും ചെയ്യുവോ? ഇല്ല, പോവാറില്ല. പോവാറൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഇതിന്റെ മറ്റു കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷണം ഇതാണ്. ആ, ഇവ നോക്കിക്കോളും. നമ്മുടെ അപ്പുറത്ത് കാടാട്ട് വല്ലതും ഉണ്ടോ? കുറച്ച് മാറി കാടൻ ഉണ്ട്, കുറച്ച് ദൂരം വരെ ആദ്യം വന്നിട്ടുണ്ട്, പിന്നെ പിന്നെ അടുത്തടുത്ത് വന്നു, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല. പിന്നെ അതുപോലെ ഈ ഒരു പ്ലാവിന് ഏറ്റവും ടോപ്പിലാണ് കയറിയിരിക്കുന്നത് അല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നാട്ടുകോഴിയുടെ ചങ്ങാതം കൂടി ഒരു കാട്ടുകോഴിയുടെ കഥ പറയാനാണ്. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ട് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പോകാം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക്. ചേട്ടാ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ഥലം എവിടെയാണ്? വെണ്ണിയേക്കര. വെണ്ണിയേക്കര. ഇപ്പൊ ഇവിടെ ഒരു കാട്ടുകോഴി വന്നത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലേ. എത്ര നാളായി നമ്മുടെ ഈ കോഴിയുടെ വീട്ടിലെത്തിയിട്ട്? മാസമായി ആയിട്ടുണ്ട്. ഇതെങ്ങനെ കൂട്ടിൽ കയറും നമ്മുടെ കോഴിയുടെ കൂടെ? ഇല്ല, കൂട്ടിൽ കയറല്ല, തുടക്കത്തിൽ പ്ലാവിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. അപ്പൊ ബാക്കിലാ നിൽക്കുന്ന കോഴിയല്ലേ? പൂവൻ കോഴി. നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് കഴിച്ചോളും. ഇപ്പൊ ഇതിന്റെ മുട്ട കൊത്തി പൂവൻ കോഴിയല്ലേ? പൂവൻകോഴിയാ. നമ്മൾ അട വെച്ച് നോക്കിയിട്ടുണ്ടോ അതിന്റെ? ആണല്ലേ. ഇതെങ്ങനെ നല്ല രീതിയിൽ പറക്കും തോന്നുന്നല്ലേ? ഇവിടെ വന്നപ്പോ അങ്ങനെ വലിയ പറക്കലില്ല. പറക്കലില്ല, നേരത്തെ നല്ലപോലെ പറക്കുമായിരുന്നു. ആ, ഇവരുമാരായിട്ട് കഴിച്ചു, ഇപ്പൊ അങ്ങനെ പറക്കുന്നില്ല. പറക്കുന്നില്ല. അത്യാവശ്യം വെയിറ്റും ഇല്ല, നല്ല കളർ പോലുള്ള ഒരു പൂവൻ കോഴിയാണല്ലേ. ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു, അതിപ്പം ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു, ഇപ്പം മാറ്റം വന്നില്ല, ഇപ്പൊ കുറവായിരുന്നു. കുറവായിട്ടുണ്ട്. പിന്നെ എങ്ങും പോയിട്ടില്ല ഈ 6 മാസത്തിനിടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം? പിന്നെ ചുറ്റുവട്ടം പോകുന്നല്ലാണ്ട് വീട്ടും പോകില്ല. പോവാറില്ല. നമ്മുടെ അപ്പുറത്ത് കാടാട്ട് വല്ലതും ഉണ്ടോ? കുറച്ച് മാറി കാടുണ്ട്, കുറച്ച് ദൂരം വരെ ആദ്യം വന്നിട്ടുണ്ട്, പിന്നെ പിന്നെ അടുത്തടുത്ത് വന്നു, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല. പിന്നെ പോയിട്ടില്ല. നമ്മുടെ ഇത്ര നമ്മുടെ വീട്ടിൽ എത്ര കോഴികളുണ്ട്? ഇവിടെ ഒരു 8-10 15 കോഴി കോഴികളുണ്ട്. നാടൻ കോഴികൾ തന്നെയാണ്. അപ്പൊ അതിന് കണ്ണിന് ശേഷം പിന്നെ ഇത് പോയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ഓക്കെ. നമ്മളിതിനെ പിടിക്കാൻ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ ഈ കോഴിയെ? നമ്മൾ അടുത്തടുത്ത് വരും, എന്നാലും പിടിക്കാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എന്നാലും നമ്മൾ എറിഞ്ഞു പഠിച്ചാലും പോരല്ലേ. എറിഞ്ഞു പഠിച്ചാലും പോരെ, നല്ല രീതിയിൽ പറന്നങ്ങ് പോകുന്നത് അല്ലേ. ഇതിനെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഇങ്ങനെ അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കാട്ടുവഴി കാണാനായിട്ട് അല്ലേ. നമ്മുടെ ഈ നാട്ടിൽ വേറെ നമ്മുടെ ഏരിയയിൽ നിന്ന് കണ്ട കാണാത്തട്ടെ ഒരു കോഴികളാണല്ലോ. കാട്ടുവഴിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല. ഇതിന്റെ വേറെ നിലയിടുക്കെ പോയി മുമ്പൊക്കെ ആണെങ്കിൽ ഇത് പറന്നു പോകും. പറന്നു പോകുമായിരുന്നു. ആ, ഇവിടെ വന്ന് ഇവരായിട്ട് പിന്നെ എല്ലായിടത്തും അടുക്കളയിലെല്ലാം വരും, നല്ല രീതിയിൽ ഇണങ്ങി കിടക്കുവാണ് അല്ലേ. എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ഇട്ടിട്ടില്ല. വേറെ ഇങ്ങനെ ഇതിനു മുന്നേ വർഷങ്ങൾ കണ്ട് കാണിട്ടുണ്ടോ ഇങ്ങനെ കാട്ടുകോഴികളോ? കുറച്ച് ദൂരെ കാടുകളിലേക്ക് ഇങ്ങോട്ട് അടുത്ത് വരാറ്. നമ്മൾ കാട്ടിൽ എന്തെങ്കിലും ചുള്ളിക്ക് പോകണോ? അങ്ങനെ പുല്ലിയത്തനെ പോകുമ്പോ കണ്ടിട്ടുണ്ട്. പറക്കാറില്ല. ഓക്കെ. ഇതിനെ രണ്ട് ജോഡിയായിട്ട് കണ്ടിട്ടുണ്ടോ? മേരി മേബി ഇതിന്റെ പേട ചത്തു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നല്ലേ. മുമ്പ് പടയുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് പടയൊന്നും കാണുന്നില്ല. മുമ്പ് പെടയും പൂവിനോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അതോ വന്നിട്ടില്ല. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ഈ പെടയും കണ്ടിട്ടുണ്ടല്ലേ. ആ, ഇപ്പൊ ഇവിടുത്തെ പെടയുടെ ചങ്ങാത ആയതുകൊണ്ട് പിന്നെ ആള് പോവാതിരിക്കുവാണല്ലേ. ആ, കമ്പനി ആയതുകൊണ്ട്. ഇവര് കാട്ടിലോട്ട് പോവെങ്കിലും ചെയ്യുവോ? ഇല്ല, പോവാറില്ല. പോവാറൊന്നും ഇല്ല അല്ലേ. ഇതിന്റെ മറ്റു കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷണം ഇതാണ്. ആ, ഇവ നോക്കിക്കോളും. ആരെയും നോക്കണ്ട അല്ലേ, വേറെ സംരക്ഷിക്കാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആരെയും അടുപ്പിക്കത്തുമില്ല അല്ലേ. നമ്മളങ്ങനെ വിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ എന്താ കൊടുത്തോ? അതോ കുഞ്ഞുങ്ങളെ കൊടുത്തില്ല, കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ വരുമ്പോ അറിയും ഇവന്റെ കൂട്ടുള്ള സ്വഭാവമാണോ അല്ലെ പറക്കുന്ന നല്ല ഐറ്റംസ് ആണോ എന്നുള്ളത്. ഏത്? ഈ പ്ലാവിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും അല്ലേ. വെളുപ്പിന് താഴെ ഇറങ്ങും, കുഴി തുടങ്ങും അല്ലേ. കേറാറുള്ളൂ, എല്ലാരും കൂട്ടി കയറിട്ട് ആശാനെ കേട്ടാറുള്ളൂ. അതുപോലെ ഈ ഒരു പ്ലാവിന് ഏറ്റവും ടോപ്പിലാണ് കയറിയിരിക്കുന്നത് അല്ലേ. രാത്രി എത്ര മണിയാകുമ്പോ കയറും? 7 മണി. സന്ധ്യ മണി കയറും. ആ, ഓക്കെ ഓക്കെ. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടതിന് സഹകരിച്ചു നന്ദി. താങ്ക് യു. ഓക്കെ.